നമസ്കാരം. 2021 റിപ്പബ്ലിക് ദിനം രാജ്യം മറക്കാനിടയില്ല. കാരണം നമുക്ക് ഏറ്റവും അധികം ആശങ്ക സമ്മാനിച്ച ഒരു ദിനമായിരുന്നു അന്ന്. അന്നായിരുന്നു ചെങ്കോട്ടയിൽ സിഖ് പതാക ഉയർന്നത്. പല മാധ്യമങ്ങളും ഇത് ഖാലിസ്ഥാൻ പതാക എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് വിശദമായ പരിശോധനയ്ക്കൊടുവിൽ മനസ്സിലായി അത് ഖാലിസ്ഥാൻ പതാകയല്ല, മറിച്ച് നിഷാൻ സാഹിബാണ്, സിഖുകാരുടെ മതപരമായ ഒരു പതാകയാണ് എന്ന്. എന്തായാലും ചെങ്കോട്ടയിൽ അന്നുയർന്ന പതാക വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയുടെ മകുടത്തിൽ കർഷകർ സിഖ് പതാകയും കർഷക പതാകയും ഒക്കെ നാട്ടിയത് സുരക്ഷാ ഏജൻസികൾക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതായിരുന്നില്ല. നിലവിൽ രണ്ടാം കർഷക സമരത്തിലേക്ക് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെങ്കോട്ടയെ സുരക്ഷിതമാക്കുക എന്ന വലിയ വെല്ലുവിളി ഭരണകൂടത്തിന് മുന്നിലുണ്ട്, സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ദില്ലി പോലീസും അർദ്ധ സൈനിക വിഭാഗവും ചേർന്ന് ചെങ്കോട്ടയിലെ സുരക്ഷാ വിന്യാസം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് ചുറ്റും ദില്ലി പോലീസിനെയും അർദ്ധ സൈനികരെയുമാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കർഷകർ പ്രതിഷേധത്തിനിടയിൽ ചെങ്കോട്ടയിലേക്ക് കയറിയിരുന്നു. ഇങ്ങനെയൊന്ന് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല സിന്ധു ബോർഡർ ദില്ലി പോലീസ് സീൽ ചെയ്തിട്ടുമുണ്ട്. ദില്ലിയിലേക്ക് പോകുന്ന പ്രക്ഷോഭകാരികളായ കർഷകരെ നിയന്ത്രിക്കാൻ ദില്ലി പോലീസാണ് ഈ സിന്ധു അതിർത്തി പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നത്. ശംഭു അതിർത്തിയിലാവട്ടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ണീർ വാതക പ്രയോഗം, ടിയർ ഗ്യാസിന്റെ പ്രയോഗവും മറ്റും ഉണ്ടായിരുന്നു. ഇത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം തന്നെയായിരുന്നു. ഹരിയാന പഞ്ചാബ് ശംഭു അതിർത്തിയിൽ പോലീസ് ടിയർ ഗ്യാസ് ഡ്രോണുകൾ പ്രയോഗിച്ചു എന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് മാധ്യമങ്ങൾ ബ്രേക്കിംഗ് വാർത്തയായി ആ വിവരം പുറത്തുവിട്ടത്. നിലവിൽ എന്തായാലും ചെങ്കോട്ടയുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ തവണ ഉയർന്നതുപോലെ ദേശീയ പതാകയ്ക്ക് മേലെ അല്ലെങ്കിൽ ദേശീയ പതാകയ്ക്കൊപ്പം ഒരു മതത്തിന്റെയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെയും പതാക ഉയരാൻ പാടില്ല എന്ന കർക്കശ്യ ബുദ്ധി സുരക്ഷാ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ ത്രിവർണ പതാകയ്ക്ക് മുകളിലായി ഒരു നിഷാൻ സാഹിബും ഉയരേണ്ടതില്ല, അങ്ങനെ ഇനി ഒരിക്കൽ കൂടി ഉയരാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ സുരക്ഷാ ഏജൻസികൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.